നമസ്കാരം, എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബോൺസായി എന്ന ഏറ്റവും പുതിയ ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്നത്തെ സിനിമയിൽ മൂന്ന് അതിഥികളാണ് എത്തിയിട്ടുള്ളത്. സംവിധായകനായ സന്തോഷ് പെരിങ്ങേത്, സന്തോഷ് കീരാറ്റൂർ, നടനായ രാജേഷ് ശർമ്മ മൂവരെയും സ്വാഗതം ചെയ്യുന്നു. സംവിധായകനിൽ നിന്ന് തുടങ്ങാം. ബോൺസായി എന്ന് കേൾക്കുമ്പോൾ ചെടി, വൃക്ഷം, ഒരു നല്ല ഫലഭൂഷയുള്ള വൃക്ഷം, പല രീതിയിലാണ് നമുക്ക് ഒരു ഓർമ്മയെ വരുന്നത്. ബോൺസ് ഒരു വൃക്ഷത്തെ ആസ്പദമാക്കിയ ഒരു ചിത്രം. ആ ഒരു ടൈറ്റിൽ വരുന്ന ഒരു പക്ഷേ മലയാള സിനിമയിൽ ആദ്യമാണെന്ന് തോന്നുന്നു. ബോൺസായി എന്ന അങ്ങനെ ഒരു പേരിൽ അതിനകത്ത് ഒരു കൂട്ടം കുട്ടികളുടെ കഥയും ചെറുപ്പക്കാരുടെ കഥയും എല്ലാം സമന്വയിപ്പിച്ചാണ് സംവിധായകൻ പറഞ്ഞിട്ടിരിക്കുന്നത്. താങ്കൾ തന്നെയാണ് ഒരു രചന നിർവഹിച്ചിരിക്കുന്നത്. ഒരുപാട് മെസ്സേജുള്ളൊരു ചിത്രമാണെന്ന് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എന്താണ് താങ്കൾ ഈ ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ കൊടുക്കുന്നത്? ഞാനത് കുട്ടികളെ വെച്ച് ഒരു മൊത്തം ഒരു സാമൂഹികമായ എൻ്റെ ചില കാഴ്ചപ്പാടുകൾ അവരിലൂടെ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ബോൺസായിന്ന് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വെട്ടി ഒതുക്കി ഭംഗിയിൽ നമ്മുടെ സ്വീകരണ മുറികളിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചട്ടികളിലാക്കി വെക്കാൻ പറ്റുന്ന വലിയ വൃക്ഷങ്ങളാകേണ്ട കുഞ്ഞു വൃക്ഷങ്ങളാണ് ബോൺസായികൾ. അപ്പോൾ ആ ഒരു രീതിയാണ് ഈ നമ്മുടെ പൊതുവെ ഈ ട്രൈബൽസിനോടൊക്കെ ആദിവാസികളുടെ ആദിവാസി സമൂഹത്തോട് പൊതുവെ കാണിക്കുന്നത് എന്നുള്ളൊരു അവഗണന. അപ്പോൾ ആ ഒരു അവഗണനയെ എങ്ങനെയാണ് അവരും ഈ ബോൺസായി തമ്മിലുള്ള താരതമ്യം എന്താണ് അവരുമായിട്ട് കമ്പയർ ചെയ്യുക, അപ്പോൾ അതെങ്ങനെയാണ് അവരുടെ ലൈഫും ഈ ബോൺസായിയുടെ ലൈഫും ഒരുപോലെ ആകുന്നത് എന്നുള്ള ഒരു രൂപമാണ് ഇതിൻ്റെ ബേസിക്കായിട്ടും വരുന്നത്. ഇതിലെ ഏറ്റവും നല്ല കുട്ടികളെ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൈസ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആദിവാസി ബാലൻ. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ ആദിവാസി ഊരിൽ നിന്ന് ഒരുപാട് അകലെയാണ്, പൊതുവെ എല്ലാ ഹൈസ്കൂളുകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഹൈസ്കൂളിൽ പോയി പഠിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു ആദിവാസി ബാലൻ, സൈക്കിളിന് വേണ്ടിയുള്ള അവൻ്റെ ശ്രമങ്ങൾ, അതാണ് ഈ സിനിമ. അപ്പോൾ ആ രീതിയിലുള്ള അവൻ്റെ ശ്രമങ്ങൾക്കിടയിൽ ഇതേ സമയത്ത് തന്നെ ഒരു വലിയ ഹൈടെക് ഫ്ലാറ്റ് ജീവിത രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു ബോൺസായി ചെടിയെ അവിടുത്തെ കുട്ടി എങ്ങനെ ഇതിനെ മണ്ണിൽ നടണം, മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഇത് വലിയ മരമാകും എന്ന് കുട്ടി മനസ്സിലാക്കി. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും മണ്ണിൽ നട്ട് വലുതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കുട്ടി ഫ്ലാറ്റ്. അപ്പോൾ കുട്ടി അതിനെ അങ്ങനെ പരിപാലിക്കുകയും അതിന് വേണ്ടുന്ന വെള്ളവും വളമൊക്കെ കൊടുത്ത് അതിനെ ഒരു വലിയ അവിടെ നിന്ന് തന്നെ വളർത്താനുള്ള സംഭവം, ഇങ്ങനെ ഏതെങ്കിലും ഒരു നിമിഷം അതിനെ നമുക്ക് മണ്ണിൽ നടാൻ പറ്റും എന്നൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇവിടെ നേരം കാട്ടിൽ അല്ലെങ്കിൽ ആദിവാസി ഊരുകളിൽ നടക്കുന്നത് നമ്മുടെ ബാലൻ എങ്ങനെയെങ്കിലും ഒരു സൈക്കിൾ സംഘടിപ്പിച്ച് ഹൈസ്കൂളിൽ അടുത്ത വർഷം ഹൈസ്കൂളിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയുള്ള അവൻ്റെ ശ്രമങ്ങൾ. സൈക്കിളാണ് അവൻ്റെ സ്വപ്നം. ഈ സൈക്കിളിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവനെ സൈക്കിൾ ആശാൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ സൈക്കിൾ ആശാനായിട്ടാണ് ഇതിൽ മനോജ് കെ ജയൻ ചെയ്യുന്നത്. ഏതായാലും ഒരു താരതമ്യ പഠനങ്ങളാണ്. വൃക്ഷവും ആദിവാസി അടിച്ചമർത്തപ്പെട്ട ആദിവാസികളും ഏതായാലും നല്ലൊരു കൺസെപ്റ്റാണ് മലയാളികൾക്ക് നൽകുന്നത്. തീർച്ചയായും സന്തോഷ് കീരാറ്റൂർ എന്നാണ് കഴിഞ്ഞ നിറയെ ചിത്രങ്ങളുണ്ട്. അതുപോലെ 2008 ആമിയും അതുപോലെ ക്യൂനും ഒക്കെ ഗോൾ ക്യാപ്റ്റനിലും ഒക്കെ നിറഞ്ഞെടുത്തിട്ടു. ബോൺസായിലും അത്ര വലിയൊരു വേഷം തന്നെയാണ് അല്ലേ, മുഴുനീളം നിൽക്കുന്നൊരു വേഷം തന്നെയാണ്. ചില ചിത്രങ്ങൾ ഒരു രണ്ട് സീനുകളിലും സന്തോഷൻ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം കാഴ്ചവെച്ച് പോകുന്നു, വ്യക്തിമുദ്ര കാണിച്ചു പോകുന്ന നടനാണ്. ഈ ബോൺസായിലേക്ക് വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, സന്തോഷ് പെരിങ്ങത്ത് സന്തോഷിനെ എനിക്ക് കുറേ നാളുകളായിട്ട് അറിയാം. കാരണം ഗോട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ സിനിമയിലൂടെ വളരെ കൃത്യമായിട്ട് ഈ മീഡിയയിൽ സിനിമ എന്ന് പറയുന്നത് ചെറുതായാലും വലുതായാലും സിനിമ തന്നെയാണ്, കൃത്യമായിട്ട് സ്പേസ് കണ്ടെത്തിയ ഒരാളാണ് സന്തോഷ്. സന്തോഷ് എനിക്ക് തോന്നില്ല വലിയ സംവിധായകരുടെ കൂടിയൊന്നും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒന്നും പോയിട്ടില്ല. സ്വപ്രയത്നത്തിലൂടെ തന്നെ എഡിറ്റിംഗ് പഠിച്ചു. ഗോട്ടിക്ക് ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശ്യാമപ്രസാദ് സാറൊക്കെ ജൂറിയായി. ഗോട്ടിക്ക് ശേഷം അദ്ദേഹം വേറെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. മൂന്നാമത്തെ ഒരു ഷോർട്ട് ഫിലിം കിണർ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലാണ് ഞാനും സന്തോഷം ആദ്യമായിട്ട് ഒന്നിക്കുന്നത്. അത് ചെയ്ത് പൂർത്തിയായിട്ടില്ല, ചെറിയൊരു ടെക്നിക്കൽ. അപ്പോൾ ആ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയ സമയത്ത് തന്നെ ഞാൻ സന്തോഷിൻ്റെ സിനിമയോടുള്ള വല്ലാത്തൊരു പാഷൻ ഞാൻ മനസ്സിലാക്കിയതാണ്.
കാരണം നല്ല വേനൽക്കാലത്ത് മൂന്നും നാലും പടയുള്ള സ്വന്തം വീട്ടിലെ കിണർ വറ്റിച്ച് ആ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഒരുക്കിയ ഒരാളാണ്. അപ്പൊ ഞാൻ ആ ഷൂട്ടിന് വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്ന പോലെയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയൊക്കെ വളരെ ദൂരത്ത് നിന്നും വെള്ളം ചുമന്നുകൊണ്ടിരിക്കുകയാണ്, ബക്കറ്റിൽ പാനിയിരിക്കും. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇവിടെയും വെള്ളത്തിന് ക്ഷാമമാണ്, നല്ല ഗ്രാമപ്രദേശമാണ്. അപ്പോഴും അതല്ല, ഒരു മാസമായി സന്തോഷം വെള്ളം പറ്റിച്ചിട്ട് താഴ്ചയുണ്ട് 22 അടി. അപ്പൊ ആ 22 താഴ്ചയിൽ ഒരു മൊബൈൽ വീഴുകയും അതിനെ കുറിച്ചെല്ലാം പറയുന്നു ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ സന്തോഷിന്റെ നാട്ടുകാരും സന്തോഷിന്റെ കുടുംബമൊക്കെ ഒരു സിനിമയോട് അങ്ങനെയാണ്, അത്രയും ഡെഡിക്കേഷനാണ്. ആ സമയത്ത് ഞാൻ സന്തോഷ് ബോൺസായിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരുപാട് സീനുകളൊന്നും ഇല്ലെങ്കിലും സന്തോഷ് പറഞ്ഞ പോലെ തന്നെ നാടും നഗരവും അല്ലെങ്കിൽ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സന്തോഷ് പറഞ്ഞത് ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെ, കാട്ടിലെ മരങ്ങൾ വലുതാകും, വൃക്ഷങ്ങൾ വലിപ്പത്തിൽ പോകും, മനുഷ്യർ ചെറുതാണ്. നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യർ ചെറുതും, അവിടെ മരത്തിന് പകരം വലിയ ബിൽഡിങ്ങുകൾ വലിയ ഉയരത്തിലേക്ക് പോവുകയാണ്, മനുഷ്യർ അവിടെ ഏറ്റവും ചെറുതാണ്. ഇതിന്റെ ഒരു താരതമ്യം ഭയങ്കര രസമാണ്. ഇപ്പൊ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ലെനയുടെ ഹസ്ബൻഡാണ്, വിക്രമാദിത്യൻ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഹരിത എന്ന് പറഞ്ഞ ഈ പാട്ട് ഈ സിനിമയിൽ പാട്ട് പാടുകയൊക്കെ ചില മികച്ച ഗായികയാണ്, മകളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോ ബോൺസായി വാങ്ങിച്ചു കൊടുക്കുകയും ആ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ നട്ടു വളർത്തി വലുതാക്കുന്നുണ്ട്. പക്ഷെ അമ്മ ലെന ചെയ്യുന്ന ക്യാരക്ടർ അതിനെ അധികം വളരാൻ അനുവദിക്കാതെ കട്ടിയത് മുരടിപ്പിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടികളൊക്കെ സ്വന്തമായിട്ട് വളരാൻ സ്വാതന്ത്ര്യത്തോടു കൂടി വളരാൻ അനുവദിക്കാതെ ഈ മുരടിപ്പിക്കുന്നൊരു സ്വഭാവം ഇന്ന് വളരെ വ്യാപകമാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചൊന്നും ഇടാതെ. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ കുട്ടി എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് വെച്ചാൽ കാട് ഫോറസ്റ്റ് മേക്ക് ചെയ്യാൻ പറ്റുമോ, ഫോറസ്റ്റ് മേക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എൻവയറോൺമെന്റുമായ വിഷയങ്ങളാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വലിയ ബിൽഡിംഗ് വരുമ്പോൾ മരങ്ങൾ മുറിക്കുന്നു, കാടുകൾ ഇല്ലാതാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു മറുപടി തന്നെ, ഫോറസ്റ്റ് ഇസ് നാച്ചുർ എന്നാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് ആദ്യത്തെ സിനിമയിലൂടെ തന്നെ വെറുതെ ഒരു സിനിമ ചെയ്യുക എന്നതിലപ്പുറം വളരെ കൃത്യമായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടൽ വളരെ കൃത്യതയോടുകൂടി ബോൺസായി എന്ന സിനിമയിലൂടെ ചെയ്യുകയാണ്. ഇത് വളരെ മനോഹരമായിട്ട് കുട്ടികളുടെ സീനും, ഇപ്പൊ ശർമ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രമായാലും, സുനിൽ സുഗത, മനോജേട്ടൻ, ഇതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് സൈക്ലാസ എന്നൊരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഈ നാടും നഗരവും തമ്മിലുള്ള വ്യത്യാസം, അവിടുത്തെ ജീവിത രീതികള്, അവിടുത്തെ കുട്ടികളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഇതൊരു ആർട്ട് മൂവി എന്നൊന്നും പറയാൻ കഴിയില്ല, ഇത് എല്ലാതരം ഓഡിയൻസിനും, കാരണം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ എല്ലാവിധം കാണികൾക്കും ഒരേപോലെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന നന്മയുള്ള ഒരു വലിയ സിനിമയാണ് ബോൺസായി എന്ന് പറയുന്നത്. ചെറുതാണെങ്കിലും ഈ ബോൺസായി, സന്തോഷ് പെരിങ്ങത്തിൻ്റെ ഈ ബോൺസായി ഒരു വലിയ വൃക്ഷമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയധികം മനോഹരമായിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ജലീൽ ബാദുഷാ എന്ന് പറഞ്ഞ കണ്ണൂർക്കാരൻ ഒരുപാട് സിനിമകൾക്ക്, ആദിമദ്യാന്തം, ഗോഡ്സ് മൂത്ത് സിനിമകൾക്ക് ക്യാമറ കൈകാര്യം ചെയ്ത ജലീൽ ബാദുഷയാണ് ഇത്. പിന്നെ സംഗീതം ചെയ്തിരിക്കുന്ന വളരെ പുതുമുഖങ്ങളാണ്, പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. എത്ര ഗാനങ്ങളുണ്ട്? മൂന്ന് ഗാനങ്ങളാണ്. പി ജയചന്ദ്രൻ, ജയേട്ടൻ ഇതിൽ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഫോക്ക് സോങ് കാടുമായി ബന്ധപ്പെട്ട്. എന്തായാലും 23-ാം തീയതി ബോൺസായി എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് എത്തുക. ഒരു സിനിമയും ഒരു പുതിയ സംവിധായകന്റെ എൻട്രിയും കൂടിയായിരിക്കും ബോൺസായി. രാജേഷ് ശർമ്മ എന്ന നടനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഈ പറഞ്ഞ പോലെ മുഖവര ആവശ്യമില്ല, ചെയ്യുന്ന കഥാപാത്രം എല്ലാം തന്നെ ഒരു തന്റേതായ വ്യക്തിമുദ്ര കാണിക്കുന്ന ഒരു നടനാണ്. ശരിക്കും ഓർത്തിരിക്കുന്ന അനേകം കഥാപാത്രങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സൈക്കാൾ പാടുകയാണുള്ള പോലുള്ള കഥാപാത്രങ്ങൾ, അതുപോലെ ഈട, ഇപ്പോൾ വിമാനം എന്നീ ചിത്രങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അതുപോലെ ഇതിനും വിഭിന്നമായിട്ടുള്ള നല്ലൊരു കഥാപാത്രമായിരിക്കും സംവിധായകൻ നൽകിയിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഇതിലെ ക്യാരക്ടർ ചെമ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് സന്തോഷ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെമ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. സന്തോഷ് ഈ സബ്ജക്റ്റിനോട് പറയുമ്പം ഞാൻ കൈവച്ചത് വേറെയാണ്. കാരണം ഇതേക്കാളും ഭയങ്കര, കാരണം സന്തോഷിനോട് എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ഇവിടെ ആ മറ്റേ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ
മെനക്കെടുന്നത്. അത് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടുമ്പം അതിൽ നല്ല ക്യാരക്ടർ തന്നെ ചെയ്യണ്ടേ. ഞാൻ ചോദിച്ചു, ചോദിച്ചെണ്ണ പറഞ്ഞാൽ അത് മനോജേട്ടൻ കണ്ണു വെച്ചു എന്ന്. അപ്പം ഇവർ മനോജേട്ടനോട് പോയത് ഈ ക്യാരക്ടറിനോട് സംസാരിക്കാനാണ് അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് മനോജേട്ടൻ മറ്റേത് ചെയ്യാന്ന് പറഞ്ഞത്. കാരണം അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ് മനോജേട്ടൻ. സൈക്ലാസൻ ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത് മനോജേട്ടൻ. ഞാൻ മനോജേട്ടനോട് പറഞ്ഞു, ഞാനിപ്പോൾ മനോജേട്ടൻ്റെ സെറ്റിനാണ് വരുന്നത്. മനോജേട്ടൻ സോറി, മനോജേട്ടൻ ഭയങ്കര ആവശ്യത്തിലാണ്. കാരണം സാധാരണ മനോജേട്ടൻ ഇങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ കണ്ടിട്ടില്ല. അപ്പോൾ മനോജേട്ടൻ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് മനോജേട്ടൻ ഈ ബോൺസായി എന്ന സിനിമയിൽ ആ ക്യാരക്ടർ വലിയ ആവശ്യത്തിലാണ്. എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, എന്നാലും ഇത്തിരി ദ്രോഹമായി പോയി, അതിനകത്ത് കൈവച്ച് കളഞ്ഞല്ലോ. അല്ലടാ, എനിക്കത് പറഞ്ഞപ്പോഴത്തേനെ ഉണ്ടല്ലോ, എനിക്ക് ആ ക്യാരക്ടർ മതി. ഞാൻ പറഞ്ഞു എനിക്കത് തന്നെ മതിയായിരുന്നു. മനോജ് കെ ജയൻ എന്ന് പറയുന്ന ഒരു നടൻ ഈ സിനിമയുടെ ഭാഗമാകാൻ ശ്രമം നടത്തിയത്, അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഡെപ്ത് തന്നെയാണ്. ഇപ്പോഴും ആക്ടേഴ്സിനെ പലപ്പോഴും ആദ്യം അടുപ്പിക്കുന്നത് സബ്ജക്റ്റിന്, എപ്പോഴും ഒന്നും കിട്ടൂല ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ്. മനോജൻ പറഞ്ഞത് ഈ സാധനം എന്നോട് പറഞ്ഞാ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എപ്പോഴും ഒന്നും വരത്തില്ല, അതാണ് ഞാൻ കയറി പിടിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്, സുരേഷ് രാമതള്ളി. അദ്ദേഹം നേരത്തെ ഒരു ഹിറ്റായിട്ടുള്ള ഒരു ഗാനം എഴുതിയിട്ടുള്ള ഒരു സിനിമയുടെ നട്ടല് സംവിധായകൻ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ക്യാമറ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പിന്നീട് നടന്മാരെ പറക്കി വെക്കാൻ പാടുള്ളു. ആ പാട്ട് ഏതായിരുന്നു? ദുബായിൽ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകരും കവിയും എഴുത്തുകാരനും ഒക്കെയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പാഷൻ ഭയങ്കരമാണ്. ഞാനത് ഫേസ്ബുക്ക് ഞാൻ അത്ഭുതപ്പെട്ടതാണ്. കാരണം എത്രയോ സിനിമകൾ അഭിനയിച്ചു പോകുന്നുണ്ട്, പക്ഷെ ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ അയാൾ ഭയങ്കര അപ്ഡേഷനാണ്. കാരണം ഫേസ്ബുക്കിൽ നിരന്തരം ഈ സിനിമയെ കുറിച്ചുള്ള ഓരോ വാർത്തകളും. ഇപ്പം ഞങ്ങളൊക്കെ നാടക പ്രവർത്തകരാണ്, ഞാനും രാജേഷൊക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം വളരെ അപൂർവമാണ് അങ്ങനെയൊക്കെ കിട്ടാറ്. കാരണം ഞങ്ങൾ അറിയുന്ന പോലും, പക്ഷെ അദ്ദേഹം തന്നെ ഞങ്ങളുടെ രണ്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നാടക പ്രവർത്തകർ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നാടക പ്രവർത്തകർക്കും നമ്മുടേതായ നാടക സുഹൃത്തുക്കൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു മോട്ടിവേഷൻ. കാരണം അദ്ദേഹം ഭയങ്കര മോട്ടിവേറ്റീവാണ്. ഇവർ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം കൂടി ഇന്ന് വേണ്ടതായിരുന്നു. ഈ അദ്ദേഹം തന്നെയാണ് എനിക്കൊന്ന് സന്തോഷിക്കുന്നതിന്റെ സിനിമ സ്വപ്നം പൂർത്തിയാക്കുന്നത്. ഗാനരചയിതാവും കൂടെയാണ്, ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫീൽ ചെയ്തതാണ് എൻ്റെ ക്യാരക്ടർ ചെമ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ മനോജേട്ടൻ്റെ ആ അതും ആ കുട്ടിയുടെ ആ ഞാൻ കുറേ സീനുകൾ ഞാൻ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അന്ന് അവിടെ ഇരുന്നു കണ്ടു. ഇത് ശരിക്കും ഇത് കേരളത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ അടയാളപ്പെടുത്താൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ സംവിധായകൻ സന്തോഷ് പെരിങ്ങത്ത് തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി രചന നടത്തിയപ്പോൾ ശരിക്കും നമ്മുടെ കലാമൂല്യം ഒട്ടും ചോർന്നു പോകാതെ, എന്നാൽ വാണിജ്യ ഘടകങ്ങളും വേണം ഇന്നത്തെ കാലത്ത് ഒരു സിനിമ തിയേറ്ററിലെത്തിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ. അപ്പോൾ ഈ രണ്ട് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചിത്രത്തിന് രചന നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിരി പല രീതിയിലും ഇതിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അത്തരം ഒരു പ്രയത്നത്തെക്കുറിച്ച്, താങ്കൾ രചയിതാവാണല്ലോ, ഇതിൻ്റെ ധാരാളം ഷോർട്ട് ഫിലിമുകളും അവാർഡ് ദേശീയ തലത്തിൽ വരെ എത്തി, അപ്പം ആ ഒരു അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ചിത്രം ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യ ചിത്രം എന്ന രീതിയിൽ പ്രേക്ഷകരും ഈ പ്രഗത്ഭരായ തിയേറ്റർ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തപ്പോൾ അവരൊരു പ്രതീക്ഷയുണ്ട് സംവിധായകന്. അപ്പോൾ പ്രേക്ഷകർക്ക് നൽകുവാൻ വേണ്ടി എന്തെല്ലാം ഘടകങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റി? അല്ല, ഇതിൽ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഒരുപാട് ഫീലിംഗ് ആയിരിക്കും. ഒരു ഇപ്പോൾ ഞാൻ ചെയ്ത കോട്ടി ആണെങ്കിലും അതിന് ശേഷം ചെയ്ത ഫിലിമുകളാണെങ്കിലും അതൊക്കെ ഒരു സാമൂഹികമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് വെച്ചാൽ കുട്ടികളെ വെച്ച് ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു സീൻ അങ്ങനെ മുന്നിലൂടെ പോകുമ്പോൾ നമ്മൾ മുമ്പ് ഇതുപോലെയൊക്കെ ആയിരുന്നു എന്നുള്ളൊരു ചിന്താഗതി വരുത്തുക, ഒരു നോസ്റ്റാൾജിക് ഫീൽ ചെയ്യിക്കുക എന്നുള്ള ഒരു സംവിധാനം. അപ്പോൾ അത് തീർച്ചയായും ഈ സിനിമ കാണുന്ന ഓരോരാൾക്കാർ, ഈ പ്രത്യേകിച്ച് ഈ ഓൾഡ് ജനറേഷനിൽ വരുന്നവർക്കൊക്കെ അത് എന്തായാലും ഫീൽ ചെയ്യും, അതിനൊരു സംശയവും ഇല്ല. കാരണം പ്രത്യേകിച്ച് കുട്ടികളെ വെച്ച് ചെയ്ത രണ്ട് ഷോർട്ട് ഫിലിമുകളിൽ പോലും എനിക്ക് രണ്ട് ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിലും
ഒരു ഒരു മൂന്നോ നാലോ സ്ഥലങ്ങളിൽ എന്തായാലും വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വളരെ എൻ്റർടൈൻമെൻ്റായിട്ട് തന്നെ ഒരു സൈക്കിളിന് വേണ്ടി ഒരു കുട്ടിയുടെ ശ്രമം, അപ്പം ആ കുട്ടിയെ സഹായിക്കാൻ കൃഷ്ണൻ എന്ന കഥാപാത്രമാണ് ഇതിലുള്ളത്. അതുപോലെ ആ കുട്ടി ആ കൃഷ്ണനെ സഹായിക്കാൻ അബു എന്ന മറ്റൊരു കുട്ടി, അപ്പോൾ അവർ രണ്ട് കുട്ടികൾ രസകരമായി സാഹസികമായി സൈക്കിളിലേക്കുള്ള അവരുടെ യാത്രയാണ് ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഇതിലേറ്റവും അവിചാരിതമായിട്ട് ഇതിൽ പറയാൻ പറ്റുന്നത് വെച്ചാൽ, ഇതിലൊരു സീനുണ്ട്, ഒരു സൈക്കിളുമായി ഒരു ഊരിലേക്ക് ആദ്യമായി ചങ്ങാടത്തിൽ കയറി സൈക്കിളുമായി നമ്മുടെ കൃഷ്ണൻ എന്ന കഥാപാത്രം ഇങ്ങനെ കയറി വരുന്ന ഒരു സീനുണ്ട് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ. അപ്പം ഈ സീൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ആ ഊരിലേക്കൊരു സൈക്കിള് കടന്നു വരുന്നത്. അപ്പോൾ ആ യാത്ര കറക്റ്റ് ഞങ്ങളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ ഞങ്ങളെ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഈ പറഞ്ഞ ഇത് പിന്നെ ഈ കർണാടക ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഈ സംഭവം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മൂന്നാല് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ സൈക്കിളിലുള്ള കുട്ടി ചങ്ങാടത്തിൽ ഇങ്ങനെ ഇതുമായി വരും ആദിവാസി ഊരിലേക്ക് കടന്നു വരുന്നത്. എവിടെ നിന്നാണെന്ന് അറിയില്ല, ഏകദേശം ഒരു 11 മണിയോടുകൂടി രാവിലെ ഒരു 11 മണിയോടുകൂടി ആ ഏരിയ കംപ്ലീറ്റ് ബട്ടർഫ്ലൈസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് മനേട്ടൻ വന്നിട്ട് മനേട്ടൻ അത് കണ്ടിട്ട് ആ ഒരു സീൻ കണ്ടിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കൈയടിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ഭയങ്കര അവർ എന്നിട്ട് പറഞ്ഞു ഇത് പിന്നെ സി ജി അല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊരു കമന്റ് ഒക്കെ പറഞ്ഞു. ഇങ്ങനെ വരി വരിയായി വന്ന് ആ ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ബട്ടർഫ്ലൈസ് ഇങ്ങനെ അവിടെ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിലൂടെ ഇവൻ ആദ്യമായി സൈക്കിളുമായി ഊരിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതൊരു ഒരു വളരെ നയന മനോഹരമായൊരു കാഴ്ച, അത്രയും ഗംഭീരമായൊരു ഒരു ഷോട്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു സിനിമയുടെ നന്മ കൊണ്ടായിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു പ്രത്യേകത അതൊരു സിനിമയുടെ നന്മ കൊണ്ടായിരിക്കാം ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. വളരെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ വളരെ ഭംഗിയായിട്ട് നഗരത്തിൻ്റെതും അതൊക്കെ നമുക്ക് ശോഭ സിറ്റിയൊക്കെ അതുപോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇതിന്റെ വേറെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബോൺസായി എന്ന ചെടി അത് നമ്മുടെ പിന്നെ കണ്ണൂരിലെ തളിപ്പറമ്പിലുള്ള ഒരു പിന്നെ പുള്ളിയുടേതാണ് അതെ. പിന്നെ അപ്പം അത് ഈ എത്രയോ വർഷം പുള്ളി പറഞ്ഞ അതിന് ഒരു 50 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ബോൺസായി ചെടിയാണ് നമ്മളിതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിനെ കുറിച്ചിട്ട് പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പം നമ്മളെ കൺസെപ്റ്റുമായിട്ട് ബോൺസായി കൺസെപ്റ്റുമായിട്ട് പുള്ളി യോജിക്കുന്നില്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷേ പുള്ളി പറഞ്ഞ വെച്ചാൽ ഈ ബോൺസായി എന്ന നാമം അല്ലെങ്കിൽ ബോൺസായി എന്ന ചെടീനെ കുറിച്ച് ഈ ഒരു സിനിമയോടുകൂടി ഒരുപാട് ആൾക്കാർ അന്വേഷിക്കും എന്താണ് എങ്ങനെയാണ് ബോൺസായി. അതിനെ ഒരുപാട് അദ്ദേഹം സ്വന്തം മകനെ പോലെ സൂക്ഷിക്കുന്നതാണ് ഈ ബോൺസായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് ബോൺസായി ചെടികളുണ്ട്. അതിന്റെ ആ ഒരു രീതിയിൽ നോക്കുന്നത് ഈ ബോൺസായി ചെടിയെ അല്ല ഞങ്ങള് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ബോൺസായി ചെടിയും എങ്ങനെയാണ് അവരുടെ ഈ ബോൺസായി പോലെ ആദിവാസികളുടെ പയ്യനും തമ്മിലുള്ള താരതമ്യമാണ് ഇത് പറഞ്ഞത്. അപ്പം ആ ഒരു രീതി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ബോൺസായി ചെടിയൊക്കെ അദ്ദേഹം നമുക്ക് വളരെ ഇതായിട്ട് ഫ്രീ ആയിട്ട് വിട്ട് തന്നിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അത് വെച്ച് എങ്ങനെ ചെയ്താലും ബോൺസായിക്കാണ് അതിൻ്റെ പിന്നെ ഇത് കിട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. ലൊക്കേഷൻ എവിടെയായിരുന്നു? ലൊക്കേഷൻ ഭൂരിഭാഗം എല്ലാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിരിലാണ് ഈ പറഞ്ഞ കർണാടക ഫോറസ്റ്റ് ഏരിയ. അപ്പം ആ ഒരു ഏരിയക്കടുത്തായിട്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇതുവരെ ഷൂട്ടിംഗ് ഒന്നും ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. അപ്പം കണ്ണൂർ ജില്ലയിൽ ഇത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. അതൊന്നും അല്ല, ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരുപാട് ഏരിയകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. പിന്നെ ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അനഘ എന്ന് പറഞ്ഞ ബുദ്ധിമുഖ നടിയാണ്. കാസർഗോഡ് തന്നെയുള്ള ഇങ്ങനെ ഗ്രാമീണത്വമുള്ളൊരു രാജേഷന്റെ ക്യാരക്ടർ എല്ലാത്തിലും ഒരു വിഭിന്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിന് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ അതോ
ജീവിതത്തില് മകന് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ചെമ്പന് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നും ഇല്ല. അതിങ്ങനെ നടക്കുക എന്നുള്ളു. 10 രൂപയുടെ കൊട്ട കൊടുക്കുക, ജനന് ജീവിക്കുക, അല്ല അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഒരു ശരിക്കും പറഞ്ഞാൽ ബോൺസായി വളർച്ച വരുന്നുണ്ട്. അത് രണ്ട് കാര്യം വെച്ചാല് ചെമ്പനെ സംബന്ധിച്ച് ഇതിലേക്ക് പിന്നെ ഒരു ചോദിക്കുന്ന ചോദ്യം, ഇതിനെ ഒരു മുതലാളി ചോദിക്കുന്നു, നീ കാട്ടിലെ കൃഷിക്ക് വരൂ. ഇപ്പൊ കാട്ടിലെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കഞ്ചാവിന്റെ ഒക്കെ ഒരു ഒരു ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് ഇതിൽ മനസ്സിലാക്കുന്നതാണ് എനിക്ക്. അപ്പോ പുള്ളി ഫസ്റ്റ് തന്നെ പറയുന്നു, കാട്ടിലെ കൃഷിക്ക് പോവാന്ന് പറയുന്നത് നെറുകെട്ട പണിക്ക് ഞാനില്ല. അപ്പൊ അതാണ് ചെമ്പൻ എന്ന കഥാപാത്രം. അപ്പൊ ചെമ്പന് സ്വന്തമായിട്ട് ഒരു അസ്തിത്വം ഒക്കെ ഉണ്ട്. അപ്പൊ ചെമ്പന് അതെങ്ങനെ ജീവിക്കണം എന്നറിയാം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ജീവിതത്തിലേക്ക് ഇതിന്റെ ഒരു മറ്റൊരു വശമാണ് അറിയാതെ പ്ലാസ്റ്റിക്കിന്റെ കടന്നു വരവ് എങ്ങനെയാണ് ഈ ഈ ഊരുകളിലുള്ളവർക്ക് ബാധിക്കുന്നത് എന്ന് ഇതിൽ പറയാതെ പറയുന്ന ഒരു മറ്റൊരു കാര്യമാണ്. ക്രമേണ കൂട്ടവിറ്റ് ജീവിക്കുന്ന ഒരു പിന്നെ വ്യക്തി ആണ് ഇതിൽ ചെമ്പൻ. ക്രമേണ ഈ കൂട്ടയുമായി പോകുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ് എല്ലാവർക്കും വേണ്ടത്, നിങ്ങളെ കൂട്ടായിരിക്കും ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അവരുടെ അവരുടെ ജീവിതം പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്നതാണ്. ഒരു വസ്തു ചൂഷണം ചെയ്യപ്പെടുന്ന ആ സമൂഹത്തെയും അതിനകത്ത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട് ഈ സിനിമ. ഈ കുട്ടിയുടെ ഡ്രീം എന്ന് പറയുന്നിടത്ത് തന്നെ മറ്റൊരു വസ്തു നമ്മളെ ഈ ആദിവാസി ഊരുകളിൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹത്തെയും അവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആരും വളർന്ന് പന്തലിച്ച് വലിയ വൃക്ഷമായി മാറും. അപ്പോൾ ആ ഒരു രീതി വിദ്യാഭ്യാസമാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കും. നമ്മുടെ ഇതിൽ ഇതിൽ പറഞ്ഞ പ്രൊഡ്യൂസർ സുരേഷൻ ചെയ്ത ഒരു വേഷം എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ടുള്ളതാണ്. അപ്പം ഈ ഇവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദിവാസി ഊരിനടുത്തുള്ള ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അപ്പം പുള്ളി ഈ പറഞ്ഞ പോലെ ആദിവാസി ഊരിൽ പോയിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ കുട്ടികളെ പണിക്ക് വിടരുത്, നിങ്ങൾ അവരെ പഠിക്കാൻ അനുവദിക്കും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടും, ഈ ഇവിടെയൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് അവരെ അവരെ നന്നായിട്ട് ഇത് ഈ കൃഷ്ണൻ എന്ന കഥാപാത്രം നന്നായി പഠിക്കും, അവനെ കൂടുതൽ പഠിക്കാൻ വിടും, അതുപോലെ മറ്റുള്ളവരും പഠിക്കൂ എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ ആ സന്ദേശം കൊടുത്ത ഒരു അധ്യാപകനെ പോലും പിന്നീട് സ്ഥലം മാറ്റപ്പെടേണ്ടുന്ന ഒരു രീതിയാണ് ഒരു ചെയ്തു തരുന്നത്. അപ്പോൾ അവരെ കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളും കാര്യങ്ങളും നേടാനുണ്ട്. അപ്പോൾ അവർ അതിലേക്കുള്ള അവരുടെ അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു പിന്നെ എയിം അവർ നടപ്പാക്കുന്നു. പ്രത്യേകിച്ചും ഒരു മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട നല്ലൊരു കാമ്പുള്ള കഥ സംവിധായകൻ പറഞ്ഞിരിക്കുകയാണ്. നാഗരികവൽക്കരണവും അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ദശചാരിതയും ഒക്കെ വരച്ച് കാട്ടിയിരിക്കുന്ന ബോൺസായി ഒരു പ്രേക്ഷകരിലേക്ക് എത്തി. ആ നന്മ എല്ലാവരിലേക്കും എത്തട്ടെ. പ്രേക്ഷകർ വന്ന് തിയേറ്ററിൽ വന്ന് ചിത്രം കാണട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഇന്ന സിനിമയിൽ വന്നതിനും പങ്കുകൊണ്ടതിനും. പ്രത്യേകിച്ച് ചിത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചിത്രത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ, കാരണം മനസ്സിൽ തട്ടിയ ഒരുപാട് രംഗങ്ങൾ സന്തോഷിക്കാനായിട്ട് നടന്നുണ്ട്. കാര്യം അതുകൊണ്ടാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞത് അല്ലേ ഈ ചിത്രത്തിൽ. അല്ല, ഈ ഇപ്പോൾ മലയാള സിനിമ അതിൻ്റെ നല്ല ഒരു മുന്നോട്ടേക്കുള്ള പോക്കാണ്. ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോൺസായും ആ കൂട്ടത്തിൽ പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജേഷൊക്കെ പറഞ്ഞതുപോലെ തന്നെ സിനിമ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ പോയി ഇരുന്ന് തന്നെ സിനിമ കാണണം. ഈ ഞങ്ങളെല്ലാവരും ഈ സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരും സിനിമ നിർമ്മിക്കുന്നത് ഉണ്ടാക്കുന്നത് തിയേറ്ററിൽ പോയി ഇരുന്ന് സിനിമ കാണാനാണ്. ഇപ്പോൾ ടി വിയിൽ വരുമ്പോൾ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് ഇതിന് തീർച്ചയായിട്ടും ഇതൊരു നന്മയുള്ള മണ്ണിൻ്റെ മണമുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, സിനിമ കാണണം. 23 മുതൽ തിയേറ്ററുകളിൽ എത്തുകയാണ്. സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സിനിമ അനുഭവമായിരിക്കും ബോൺസായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ ഈ ചുറ്റുപാടുകളോട് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 23 എല്ലാവരും തിയേറ്ററുകളിൽ പോയി ഈ സിനിമ കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയൊരു വില പിടിച്ച ഒരു നിധി തന്നെയായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ബോൺസായി. ഇതിൻ്റെ ഞാൻ ആദ്യ സിനിമയാണ്.
എന്നിരുന്നാലും ഞാൻ എന്നാൽ കഴിയും വിധം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഞാൻ ഈ സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് അതിൻ്റെ നല്ല അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നോട് നേരിട്ട് അറിയിക്കണമെന്നും കൂടിയാണ് പറയുന്നത്. അപ്പം ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ സിനിമ എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.